എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഒരു കപ്പ് മൈദ, ഒരു ടേബിൾ സ്പൂൺ ബട്ടർ മെൽട്ടാക്കിയതാണ്. അയ്യോ സോറി സോറി, റെസിപ്പി എന്താണെന്ന് പറഞ്ഞില്ലേ അല്ലേ. ഈ ഐറ്റം നമ്മൾ അധികവും ഹോട്ടലിലൊക്കെ പോയിട്ടാണ് ഈ ഡിഷ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കൽ. അപ്പോൾ ഈ ഡിഷ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റിലും സോഫ്റ്റായിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നണം, അങ്ങനെ ഒരു ഡിഷാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ കുൽച്ചയാണ് ഉണ്ടാക്കാൻ പോണത്. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദ ഇട്ടു. മൈദയ്ക്ക് പകരം ആട്ട ചേർക്കാം. ഇനി ആട്ടയും മൈദയും ഹാഫ് ഹാഫും എടുക്കാം വേണമെങ്കിൽ. പക്ഷേ മൈദ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ, മൈദയാണ് നമ്മുടെ ഹോട്ടലിലത്തെ അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൈദ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫുൾ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ, ഇതാ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂണ്. ബേക്കിംഗ് സോഡ ഞാനിവിടെ കാൽ ടീസ്പൂണാണ്. ഇപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ ഏകദേശം ഇതിലേക്ക് വേണ്ടതൊരു വസ്ത്രം ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കട്ടത്തൈര്, പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. ബട്ടറിന് പകരം വേണത്ത ഓയിലും ചേർക്കാം കേട്ടോ. തൈര് കൂടി ഇട്ടിട്ട് ആദ്യം ഒന്ന് കൈകൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തേക്കും ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ആയതിനു ശേഷം ആവശ്യത്തിന് മാത്രം കുറേശ്ശെ ഇട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കണം. കുൽച്ച നല്ല പനീർ മസാല അങ്ങനത്തെ ഒക്കെ നല്ല മസാല ഗ്രവിയുടെ കൂടെയൊക്കെ നന്നായിട്ട് പോണൊരു ഡിഷാണ് ഇത്. അധികം റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് നമ്മൾ ഈ ഐറ്റം കഴിക്കൽ. വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കലില്ല, എന്താ വെച്ചാൽ സോഫ്റ്റ് ആവില്ല വേസ്റ്റ്. അപ്പം എങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കണ മസാല ഗ്രവിയും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അതും ഒന്ന് ചെയ്തു നോക്കൂ. ഇതൊന്നിച്ചിട്ട് ഇത് കാണിക്കുന്ന സമയത്ത് വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അതാണ് ഞാൻ 2 വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ അതാ എല്ലാവർക്കും ആയി. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. സാധാ നോർമൽ വാട്ടറാണേ, ചൂടുവെള്ളമൊന്നും വേണ്ട. പിന്നെ ഇനി ചിലർ ഈസ്റ്റ് ഇട്ടിട്ടുണ്ടാക്കും കേട്ടോ. അപ്പോൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയൊന്നും വേണ്ട. കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉപ്പും പിന്നെ കുറച്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കിട്ടില്ലേ, അതും ഇട്ടിട്ട് കുഴച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇതും ഇപ്പോൾ നന്നായി ഒരു സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചിട്ട് ഒന്ന് അടച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുള്ളൂ. അപ്പോഴൊക്കെയാണ് ഇതിൻ്റെ മാവ് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ 1 മണിക്കൂറിന് മുന്നേ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കണം എന്ന് ആവുകയാണെങ്കിൽ ആദ്യം തന്നെ കുഴച്ച് വെക്കണം. അപ്പോഴാണ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റാവുള്ളൂ. പിന്നെ കുഴിച്ചും തന്നെ, അല്ലെങ്കിൽ ചിലത് ഭയങ്കര ഹാർഡായിട്ട് റബ്ബർ പരുവം പോലെ ആയി വരും. അതാണ് ഈ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ, ഈ ഭാഗം വെച്ചിട്ട് വേണം ഇത് ഒന്ന് ഇങ്ങനെ അങ്ങനെ അമർത്തിയിട്ട് കുഴയ്ക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും നമ്മുടെ മാവ്. ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായി കുഴച്ചി വെച്ചാൽ കുറച്ചും കൂടി നന്നായി വരുവേ. ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ സ്ലാബ് ഉണ്ടല്ലോ ഒന്ന് വൃത്തിയാക്കിയിട്ട് നന്നായി കുഴക്കുകയാണ് വെച്ചാൽ നല്ല സോഫ്റ്റായി വരും. അല്ലെങ്കിൽ പാത്രത്തിൽ ഒന്ന് കുറച്ചധികം ടൈം പിടിക്കണം എന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഭാഗം വെച്ചിട്ട് നന്നായി ഉടച്ചുടച്ച് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ അതായത് കുഴച്ചിട്ടുണ്ടേ, വേണ്ട നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ ഇത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാണ് നമ്മുടെ
മാവ് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉരുട്ടിയിട്ട് ചെറു ചെറിയ ഉരുളകളാക്കിയിട്ടെടുക്കാം. കുറച്ച് കനത്തിൽ വേണം, ഇത് ചപ്പാത്തി പോലെയല്ല, കുറച്ച് കനത്തിൽ വേണം ഇത് പരത്താൻ. ഈ കുളിച്ചടയൊക്കെ സൈസ് കണ്ടിട്ടില്ലേ, അപ്പോഴേണത് നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് നല്ല കനല്യാതെ പരത്തി കഴിഞ്ഞാൽ നല്ല ബലം വരും, കുറച്ചൊന്ന് ഫ്ലഫി ആയിട്ട് വരണം. ഉരുട്ടിയിട്ട് ഈ ചപ്പാത്തിക്ക് പരത്തണ പോലെ അത്ര കനം കമ്മിയൊക്കെ ഉണ്ടാന്ന് മാത്രം. അത്രേ വേണ്ടുള്ളൂ കേട്ടോ, അല്ല ഈ ഒരു കനം ഇങ്ങനെയാണോ വേണ്ടുള്ളൂ, നല്ല കനം കമ്മിയാക്കണ്ട, ഈ ഒരു കനേ വേണ്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് അലങ്കാരപ്പണികളുണ്ട്. അത് നമ്മുടെ ഇതില്ലേ കരിഞ്ചീരകം, അത് കുറച്ചിടുന്നുണ്ട്. കുറച്ച് ഒരു പുറത്തേക്കുണ്ട് കേട്ടോ. പിന്നെ മല്ലിയില, മല്ലിയില ചെറുതാക്കി ഞാൻ നനു നനുവേനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടാം. അവിടെ അവിടെ ഇട്ട് അതിനുശേഷം ഈ ഇതും കൊണ്ട് ഒന്ന് ചെറുതായിട്ട് അമുക്കി അത് അമുങ്ങിയിരിക്കും, അവിടെ നമ്മുടെ മാവിൽ അമുങ്ങിയിരിക്കും. പിന്നെ ഇളകുന്നുണ്ട്, അത് അവിടെ ഇരുന്നോളും. ഈ മറ്റേ എതിർവശം ഉണ്ടല്ലോ ഇതിൻ്റെ, ഇതിൻ്റെ ഈ പുറമുണ്ടല്ലോ മറ്റേ പുറം, മറ്റേ പുറത്ത് കുറച്ച് നമുക്ക് വെള്ളം തടവണം. ഇതിൻ്റെ മറ്റേ വശം അത് ഒട്ടിച്ചില്ലേ, ഇതിൻ്റെ ഈ വശം കുറച്ച് വെള്ളം തടവണം കേട്ടോ, വെള്ളം അങ്ങനെ തടവണം. അതാണ് ഈ കുളിച്ചട ഇത്, അതായത് ഈ വെള്ളം തായില്ലെങ്കിൽ ഇത് നല്ല ഡ്രൈ ആയി വരും, അപ്പോൾ വല്ല പപ്പടം പോലെ ഉണ്ടാവും. അതാണ് വീട്ടിലുണ്ടാക്കുമ്പോൾ ചിലർക്ക് ശരിയാവില്ലേ പറയുന്നത്. ഇനി ഈ മെത്തേഡിലൊന്നും ഉണ്ടാക്കിയപ്പോൾ, അതിന് ശേഷം പാനിലും ചെയ്യുമ്പോൾ ഉള്ള രീതി ഞാൻ കാണിച്ചു തരാം. പാൻ ഇവിടെ ചൂടായി കിടക്കുന്നുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ വെള്ളം ഇതാ തൊട്ട് ആ പുറത്ത് വെള്ളമാക്കില്ലേ, ആ ഭാഗം നമ്മൾ പാനിൽ കിട്ടും. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം അറിയോ, അവിടെ ഇതിൽ പെടാതെ നാല് പുറം കുറച്ച് വെള്ളം താക്കണം. എന്നിട്ട് അടച്ചു വയ്ക്കുക, വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല പൊങ്ങി ഫ്ലഫി ആയി വരും ചെയ്യും, നല്ല സോഫ്റ്റും ഉണ്ടാവും. കുളിച്ച തുറന്ന് നോക്കാം, ഉണ്ടോ പൊങ്ങി നിൽക്കുകയുണ്ടോ. നമ്മുടെ കുളിച്ച ആയിട്ടുണ്ട് കേട്ടോ, സോഫ്റ്റാണ്. അതുകൊണ്ട് കളർ ചേഞ്ച് ആവുകയുള്ളൂ. അപ്പോൾ ബാക്കി കുളിച്ചകളും കൂടി നമുക്ക് ഒരു പുറത്ത് വെള്ളം തടവാം. ഇതിലേക്ക് ഇടുന്നുണ്ട് ചൂടായ പാനിലേക്ക്. വിട്ടുപോയതൊക്കെ ഒന്ന് ഒട്ടിക്കാം കേട്ടോ. ഇതിൽ ലാസ്റ്റ് എടുക്കണ സമയത്ത് നെയ്യും പരത്തണം കേട്ടോ. നെയ്യ് മറ്റത് ഞാൻ എടുത്തതിന് ശേഷമാണ് പുരട്ടിയത്, എന്നിട്ട് അതിൽ തന്നെ വെച്ച് പുരട്ടുമ്പോഴൊക്കെ കളർ ചേഞ്ച് ആവുക. അപ്പോൾ നമ്മുടെ കാസറോളിലേക്ക് ഇട്ടതിന് ശേഷം പുരട്ടിയാലും മതി, നെയ്യോ ബട്ടറോ ഏതായാലും പ്രശ്നമില്ല. അത് കഴിഞ്ഞ് ഇതിൽ വിട്ടുപോയി കാണിക്കാം, അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. എളുപ്പമാണ്, ഒരു മണിക്കൂർ നമ്മൾ കുറച്ച് ഇതാക്കി വെക്കണം എന്ന് മാത്രം. പക്ഷെ വേറൊരു ടേസ്റ്റാണ്, നമ്മൾ എന്നും ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ പൂരിയുടെ അങ്ങനത്തെ അതിൻ്റെ വിട്ടിട്ടുള്ളൊരു ടേസ്റ്റാണ്. അതിൽ തന്നെ വെച്ചിട്ടും പരട്ടാം. ഇത് എന്താ പറയുക, അതിൻ്റെ കളർ ചേഞ്ച് ആവേണ്ട വെച്ചിട്ടാണ്, ബട്ടറോ നെയ്യോ ഏതാ ഇഷ്ടമുള്ള ചത് തേക്കാം. കുളിച്ച റെഡിയായി.
അപ്പോൾ ഇതാ നമ്മുടെ കുൽച്ചി കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് ഈ കറിയുടെ റെസിപ്പി വരുന്നുണ്ട്. നമുക്കത് നല്ല ടേസ്റ്റിയാണ്, നല്ല കോമ്പിനേഷനാണ് കേട്ടോ. സോഫ്റ്റാണ് കേട്ടോ, കണ്ടോ നല്ല സോഫ്റ്റാണ്. ഇതിനാണ് നമ്മൾ ആ വെള്ളം അതിൻ്റെ പരത്തിയതിന് ശേഷം അതിൻ്റെ പിന്നിലായിട്ടും പിന്നെ തവയിലും നമ്മൾ ഒഴിക്കുന്നത്. അല്ലെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് കറുമുറാന്നാവും, അങ്ങനെ ആകുമ്പോൾ കുളിച്ചയ്ക്ക് ടേസ്റ്റ് വരില്ല, ഫ്ലോപ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ, എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യാം. നമുക്ക് റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കണം അതേ രുചി നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും ചെയ്യും. കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് പരീക്ഷിച്ചതിന് ശേഷം കമൻറ്റിൽ പറയൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കറിയുടെ റെസിപ്പി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.